ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ ഈസിയായി ടേസ്റ്റിയായി വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഈസി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 800 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചിക്കൻ കറി തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രം തന്നെ എടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 2 ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയ്ക്ക് പകരമായിട്ട് കൊച്ചുള്ളി വേണമെങ്കിലും ചേർക്കാം. കൊച്ചുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ആഡ് ചെയ്യാം. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരിമേത്തി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കസൂരിമേത്തി ഉണ്ട്. ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ഇത് ചേർത്താൽ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ചേർക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നന്നായിട്ട് നോക്കുക. ഉപ്പ് കറക്റ്റ് ചെയ്യുക. ഈ സ്റ്റേജിൽ എനിക്ക് ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് ഇപ്പോൾ 1 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി കുറച്ചാണ് എടുക്കുന്നത്. ഇത്രയും ഗ്രേവി വേണ്ട. കുറച്ച് ഡ്രൈ ആകുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എനിക്ക് ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. അവസാനമായിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതേ അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മീനൂസ് കിച്ചൺ ആർട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. താങ്ക് യു.